ശാന്തി സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് അഥവാ ആത്മവിശ്വാസം ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശക്തി തന്നെയാണ് വിശ്വാസത്തിൻ്റെ ശക്തി അഥവാ അവനവനുള്ള വിശ്വാസത്തിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ സീറോയിൽ നിന്ന് ഹീറോ ആയി മാറാൻ നമുക്ക് ആർക്കും സാധിക്കും നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ ജീവനോടെ ഉള്ളവരും നമുക്ക് മുന്നേ കാണന്നു പോയവരുമുണ്ട് ഒരു ഒറീസയിലെ കുഗ്രാമത്തിൽ നിന്ന് മണിപ്പൂരിലെ വണ്ടികൾ പോലും ചെന്നെത്താത്ത ഒരു ഗ്രാമത്തിൽ നിന്ന് നാല് കാലോല മേഞ്ഞ വീട് എന്ന് നമ്മുടെ നാടൻ ഭാഷയിൽ പറയും പോലെ രണ്ട് നാല് കാ തൂണുകൾക്ക് മേലെ മേഞ്ഞ ഒരു കൂരയിൽ നിന്ന് വിശ്വത്തിലെ ഏറ്റവും വലിയ ബോക്സിംഗ് ചാമ്പ്യൻ എന്ന പദവി ആറ് തവണ നേടിയ മേരി കോം നമ്മുടെ മുന്നിലെ ഇന്നുള്ള ചെറുപ്പക്കാരുടെ കൂട്ടത്തിലെ ഒരു ഉദാഹരണമാണ് ഒരിക്കലും നിന്നെക്കൊണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉയരക്കുറവിൻ്റെ പേരിൽ മാറ്റി നിർത്താൻ നോക്കിയ സച്ചിൻ ടെണ്ടുൽക്കർ ഇന്ന് ക്രിക്കറ്റിൽ ഇതിഹാസമായി മാറിയത് നമ്മുടെ മുന്നിൽ ജീവനോടെയുള്ള എക്സാമ്പിൾ നിന്റെ ശബ്ദത്തിൻ്റെ മാധുരി ഇത് ചിരട്ടയും ബാറേം കൂടെ ഉറയ്ക്കുന്ന പോലെയാ കൊള്ളില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ അമിതാഭ് ബച്ചൻ നമ്മുടെ മുന്നിൽ ഇന്ന് ഗോൾഡൻ ഇൻ മൗത്ത് ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഉദാഹരണം ജീവനോടെ ഇനി കടന്നുപോയവരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഇന്ന് മുഴുവൻ നിന്നാൽ പോലും പറഞ്ഞാൽ പോലും തീരാത്ത അത്രയും അധികം ആളുകൾ ആത്മവിശ്വാസത്തിൻ്റെ ശക്തിയിൽ സെൽഫ് കോൺഫിഡൻസിൻ്റെ ഡെവലപ്മെൻറ്റോടുകൂടി അവരവരുടെ ജീവിതത്തെ കെട്ടിപ്പടുത്തതായിരിക്കുന്ന നൂറുകണക്കിന് ആളുകൾ നമ്മുടെ മുന്നിൽ പോയിട്ടുണ്ട് എന്താണ് സെൽഫ് കോൺഫിഡൻസ് ഇന്നത്തെ ദിവസം സ്വന്തം സെൽഫ് കോൺഫിഡൻസ് എത്ര ശതമാനം എൻ്റെ ഉള്ളിലുണ്ട് എന്ന് പരിശോധിക്കുകയും അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം കൊണ്ടുവരണം എന്നത് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു എപ്പിസോഡിലൂടെയാണ് നമ്മൾ കടന്നു ഇന്നത്തെ ദിവസം നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ നാലാമത്തെ ദിവസം അവനവനെ പരിശോധിച്ചു മാറാനുള്ളതായിരിക്കുന്ന ദിവസമാണ് സെൽഫ് കോൺഫിഡൻസിൻ്റെ ദിവസം പറയുമ്പോൾ നമുക്കതിൻ്റെ ഡെഫിനേഷൻ എന്തെന്ന് തിരിച്ചറിയാതിരിക്കാൻ പറ്റില്ല എന്തിനെയാണ് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുക അഥവാ എന്ത് സെൽഫ് കോൺഫിഡൻസിനെ നമുക്ക് ഏത് രീതിയിലൊരാളിൽ നിന്ന് പ്രകടമായിട്ട് കാണാൻ സാധിക്കും ഒരു ലോകം മുഴുവൻ ഒരു ഭാഗത്ത് നിന്ന് പറഞ്ഞാലും മറുഭാഗത്ത് നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും നമ്മുടെ ഭാഗം ശരിയാണെങ്കിലും അത് അക്യൂറേറ്റ് ആണെങ്കിലും അതിൽ ഉറച്ചു നിൽക്കാൻ ഒരാൾക്ക് സാധിക്കുമെങ്കിൽ അതിന് നമുക്ക് പേര് വിളിക്കാം സെൽഫ് കോൺഫിഡൻസ് അഥവാ ആത്മവിശ്വാസം എന്ന് വിളിക്കാം ഉണ്ടെങ്കിൽ എങ്ങനെ പ്രകടമാവും ഒരു നൂറാളുകൾ നിൽക്കുന്ന കൂട്ടത്തിൽ ആത്മവിശ്വാസത്തിൻ്റെ മൂർത്തിയായ ഒരാൾ നടന്നു പോകുന്നുണ്ടെങ്കിൽ ആ നൂറാളുടെ കണ്ണും അയാളുടെ പിന്നാലെ ആയിരിക്കും യാതൊരു സംശയവും ഇല്ല അതിൽ മനസ്സിലാക്കാൻ നമുക്ക് അയാളിൽ അത്രയ്ക്ക് ആത്മവിശ്വാസം ഉണ്ട് എന്നുള്ളത് ആത്മവിശ്വാസമാണ് ഒരു മനുഷ്യന് ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും എത്തിച്ചേരാനും പറക്കാനുള്ള ചിറകുകളാണ് എന്ന് വേണമെങ്കിൽ പറയാം ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളാകുന്ന ഉയരങ്ങളിലേക്ക് പറന്നുയരാൻ വേണ്ട ഉന്മേഷവും ഉത്സാഹവുമാകുന്ന രണ്ട് ചിറക് ഒരു മനുഷ്യന് വെച്ചു കൊടുക്കാനുള്ളതായിരിക്കുന്ന ആന്തരിക ശക്തിയാണ് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് ആ ആത്മശക്തിയുടെ ആത്മ ഊർജത്തിൻ്റെ ഒരൊറ്റ ബലം മാത്രം മതി മനുഷ്യന് ഭൂമിയിൽ ഏത് തലത്തിലേക്കും എവിടേക്ക് വേണമെങ്കിലും ചെന്നെത്തി ഈ അടുത്ത നടന്ന ഉദാഹരണം ഞാൻ ഓർത്തുപോകും നമ്മുടെ വിക്രം ലാൻഡർ ഇറങ്ങിയില്ല എന്ന് പറഞ്ഞ സമയത്ത് പൊട്ടിക്കരഞ്ഞു പോയതായിരിക്കുന്ന കെ ശിവൻ എന്തായിട്ട് ഡയറക്ടറെ അദ്ദേഹത്തിന് നമ്മുടെ മോഡി ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ട് അവരുടെ കർമ്മത്തെ പ്രശംസിച്ചുകൊണ്ട് അവരുടെ ആത്മാഭിമാനത്തെ അഥവാ സെൽഫ് റെസ്പെക്റ്റിനെ മറ്റൊരു ഭാഷയിൽ പറയാൻ നമുക്ക് ആത്മവിശ്വാസത്തിനെ വളർത്തിയെടുത്തു ഇന്ന് ചന്ദ്രയാൻ ടു സക്സസ് എന്ന മെസ്സേജ് വന്ന ദിവസം ഞാൻ ഈ പ്രോഗ്രാം ഷൂട്ടിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഈ വാർത്ത ഞാൻ കേട്ടപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു പോയി ഇത് ഇതാണ് ആത്മവിശ്വാസത്തിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരുപാട് ലോക നേതാക്കന്മാർ പരിഹസിച്ചു പലരും സപ്പോർട്ട് ചെയ്തു പലരും എതിർത്തു പലരും പരിഹസിച്ചു നമ്മുടെ ഭാരത ർ തന്നെ എത്രയോ പേര് വിമർശിച്ചു എത്രയോ പേര് സപ്പോർട്ട് ചെയ്തു എന്നിട്ടും അവരുടെ ആത്മവിശ്വാസം നിരന്തരമായ പരിശ്രമത്തിലൂടെ അതിനെ വിജയത്തിൽ കൊണ്ടെത്തിച്ചുവെങ്കിൽ അതിൻ്റെ പേരാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഇനി അത് നമ്മുടെ മുന്നിലുള്ള കഥാപാത്രം നമുക്ക് ഇങ്ങോട്ട് യാത്ര ചെയ്യാം എൻ്റെ ഉള്ളിൽ ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിച്ചറിഞ്ഞേ പറ്റൂ നമുക്ക് ഇന്നത്തെ നമ്മുടെ ദിവസം നമ്മളെക്കുറിച്ച് അറിയാനുള്ളതാണ് എൻ്റെ ഉള്ളിൽ എത്ര ആത്മവിശ്വാസത്തിൻ്റെ ശതമാനം ഉണ്ടെന്ന് എനിക്ക് കണ്ടെത്തണം ആത്മവിശ്വാസത്തിൻ്റെ ശതമാനം കുറവാണെങ്കിൽ അതിനെ വളർത്തിയെടുക്കാൻ വേണ്ടതായിട്ടുള്ള ഡെവലപ്പ് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള ടെക്നിക്സ് എന്താണ് അതിനെ സ്വന്തമാക്കണം ഇന്നേക്ക് ശേഷം ഒരു ദിവസം പോലും എൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ കൊണ്ട് ഞാൻ മുന്നോട്ട് പോയില്ല എന്ന് പറയരുത് കണ്ടീഷൻ കംഫർട്ട് സോൺ പൊട്ടിക്കാൻ തയ്യാറായേ തീരും എനിക്ക് നല്ല സിംഗർ സിംഗറാവാൻ ആഗ്രഹമുണ്ട് നല്ല ഡാൻസർ ആവാൻ ആഗ്രഹമുണ്ട് രാവിലെ നേരത്തെ എഴുന്നേൽക്കാനാവില്ല കളിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഞാൻ ക്ഷീണിച്ചു പോകും എന്നാണ് നിങ്ങൾ പറയുന്ന കാരണമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് ഞാൻ തുറന്ന് നിങ്ങളോട് പറയുകയാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ശതമാനം ഒരു കല ഒരു മനുഷ്യൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം വികസിപ്പിച്ചുകൊണ്ട് കൊണ്ട് നൂറ് മാർക്കിലേക്ക് കുതിച്ചു ചാടാൻ നിങ്ങൾക്ക് തരുന്ന ശക്തിയാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത് ി നിങ്ങൾക്കുള്ളൊരു ഹോം വർക്കാണ് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും ഇത് കഴിഞ്ഞ ശേഷം നിങ്ങൾ നിങ്ങളുടെ ഡയറിയും പെന്നും എടുത്ത് വെച്ചുകൊണ്ട് ഈ ചോദ്യങ്ങൾ നോട്ട് ചെയ്ത് ആൻസർ നിങ്ങൾ കണക്കാക്കണം നമുക്ക് മൂന്ന് ലെവലിലാണ് കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുള്ളത് ഈ മൂന്ന് തലങ്ങളിൽ പരിശോധിക്കുമ്പോഴും ഞാൻ ചോദിക്കുന്നതിൽ പോസിറ്റീവ് സൈഡിൽ യെസ് എന്നാണ് ആൻസർ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആത്മവിശ്വാസ ലെവൽ കുറവല്ല എന്നർത്ഥം ഇനി അതിന് വേണ്ടതായിട്ടുള്ള ഗൈഡൻസിലൂടെ പ്രോപ്പർ വേര് നമുക്കതിനെ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്ത് ഹൈറ്റ്സിലേക്ക് കൊണ്ടുപോകാനേ ഉള്ളൂ അഥവാ ചില ഉത്തരങ്ങളിൽ നമുക്ക് നോ എന്ന് പറയുന്നുണ്ട് എങ്കിൽ അഥവാ നെഗറ്റീവ് സൈഡ് ആക്റ്റീവ് ആണ് എങ്കിൽ വിഷമിക്കാനൊന്നുമില്ല ഇത് നെഗറ്റീവ് സൈഡ് ആക്റ്റീവ് ആയവർക്ക് വേണ്ടി തന്നെയാണല്ലോ നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത് അതിനെ പോസിറ്റീവ് സൈഡിലേക്ക് മാറ്റാൻ വേണ്ടതായിട്ടുള്ള ടെക്നിക്ക് നിങ്ങൾ ചെയ്യണം മാത്രം ഈ ചോദ്യങ്ങൾക്ക് മുന്നേ കുറച്ച് കാര്യം കൂടെ എനിക്ക് നിങ്ങൾ പറഞ്ഞാൽ തരാൻ ആഗ്രഹിച്ചു പോവുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ സെൽഫ് കോൺഫിഡൻസ് ഉള്ള ആളുകളടുത്തേക്ക് അറിയാതെ ആളുകൾ അട്രാക്ട് ചെയ്ത് പോവാറുണ്ട് എങ്ങനെയാണ് സെൽഫ് കോൺഫിഡൻസ് ഉള്ള ആളാണോ അല്ലേന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഒരു ഉദാഹരണം പറഞ്ഞു തരാം ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി പോന്നു തലവേദനയോ വയറുവേദനയോ കാലുവേദനയോ എന്തെങ്കിലും ഒരു വേദനയായിട്ട് പോന്നു ഡോക്ടർ അതിൻ്റെ റിപ്പോർട്ടൊക്കെ നോക്കിയിട്ട് പറയുകയാണ് ആ എനിക്കിതാന്ന് തോന്നുന്നുണ്ട് രണ്ട് ദിവസം മരുന്ന് കഴിക്കൂ എന്നിട്ട് നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ എന്താ വേണ്ടത് ചെയ്യാം വേറൊരു ഡോക്ടർ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് ഇന്നെന്ന കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഈ വേദന വന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ മരുന്നെടുക്കൂ രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഏത് ഡോക്ടറെ സുഖമാോക്ടറെടുത്താൽ നിങ്ങൾ പോവുക ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഉത്തരം ഒന്നേ ഉണ്ടായിരിക്കുള്ളൂ ഏത് ഡോക്ടറാണോ ഇന്നതാണെന്ന് കൃത്യമായി അതിനെ അനലൈസ് ചെയ്ത് ഇന്ന മരുന്ന് കഴിച്ചാൽ മാറുമെന്ന് പറയുന്നത് ആ ഡോക്ടറെ നമ്മളൊക്കെ പ്രിഫർ ചെയ്യുക മറ്റേ ഡോക്ടർ എന്തായാലും പ്രിഫർ ചെയ്യില്ല എന്ന് പറയും തീർച്ചയായിട്ടും സ്വന്തം ജ്ഞാനത്തിൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ആധികാരികതയിലൂടെ ആ ഡോക്ടറുടെ ഉള്ളിൽ വളർന്നു വന്നതായിരിക്കുന്ന ആത്മവിശ്വാസമാണ് അത്തരത്തിൽ പറയാൻ ആ ഡോക്ടറെ പ്രേരിപ്പിക്കുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കി ഒരു ഡോക്ടർക്ക് നിങ്ങളെ രോഗം ഇന്ന ദിവസം മാറും എന്ന് പറയാൻ സാധ്യമല്ല പക്ഷേ ആത്മവിശ്വാസം വളർത്തിയെടുക്കാൻ സാധിക്കുമെങ്കിൽ വെറും വിറ്റാമിൻ ഗുളിയെ കൊടുത്താൽ പോലും ചിലപ്പോൾ പേഷ്യൻറ്റിൻ്റെ അസുഖം മാറിയേക്കും കാരണം ഡോക്ടറുടെ ആത്മവിശ്വാസം പേഷ്യൻറ്റിൻ്റെ ശക്തിയാണ് അതുകൊണ്ട് അങ്ങനെ ഒരു ഡോക്ടർക്ക് ഒരു സാധാരണ എം ബി ബി എസ് കാരനായാൽ പോലും അവിടെ തിരക്കായിരിക്കും അപ്പുറത്ത് സ്പെഷ്യലിസ്റ്റ് ചിലപ്പോൾ ആളില്ലാണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ജീവിതാനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ നാട്ടിലുണ്ടായിരുന്ന ഒരു എം ബി ബി എസ് കാരനായിരിക്കുന്ന സാധാരണ ഒരു ഡോക്ടറ് ആ ഡോക്ടറുടെ വീട്ടിലേക്ക് എന്നും തിരക്കാണ് രാത്രി ഒരു വരെ ഡോക്ടർ പേഷ്യൻസിനെ നോക്കുന്നത് കാണാം പുലർച്ചെ എഴുന്നേറ്റ് എഴുതുന്നേറ്റ് മണിക്ക് പോയിട്ട് ക്യൂ നിൽക്കാറുണ്ട് ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടി നോ സ്പെഷ്യലിസ്റ്റ് ജസ്റ്റ് എൻ എം ബി ബി എസ് ഡോക്ടർ എന്നിട്ടും എന്തുകൊണ്ട് ഇത്രയും തിരക്ക് ഡോക്ടറുടെ സ്വന്തം കഴിവുള്ളതായിരിക്കുന്ന ആത്മവിശ്വാസം പേഷ്യൻസിൽ ഉണർത്തിയെടുക്കുന്നതായിരിക്കുന്ന ആത്മവിശ്വാസം ഡോക്ടർ എന്ത് മരുന്ന് കൊടുത്താലും പേഷ്യൻസിന് രോഗം മാറുമായിരുന്നു അതേസമയം അതിൻ്റെ തൊട്ടപ്പുറത്ത് രണ്ട് വീടപ്പുറത്ത് ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ വീടുണ്ട് ആ സ്പെഷ്യലിസ്റ്റിൻ്റെ വീട്ടിൽ പോയിട്ട് രോഗം മാറാത്ത ആളുകൾ ഈ ഡോക്ടറുടെ അടുത്ത് വന്ന് രോഗം മാറുമെന്ന് ഞാൻ സംസാരിക്കുന്നത് കേൾക്കാറുണ്ട് പേഷ്യൻസിൻ്റെ അടുത്ത് എന്തുകൊണ്ട് നോളജ് അദ്ദേഹത്തിന് കൂടുതലാണ് എന്നിട്ടും എന്തുകൊണ്ട് സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് തിരക്കില്ല ഇദ്ദേഹത്തിൻ്റെ അടുത്ത് തിരക്ക് മറ്റൊന്നുമല്ല കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ആ നോളജിലുള്ളതായിട്ടുള്ള കോൺഫിഡൻസ് തൻ്റെ കർമ്മത്തിലും തൻ്റെ ജ്ഞാനത്തിലുമുള്ളതായിരിക്കുന്ന ആധികാരികത ആ ഡോക്ടറുടെ അടുത്തേക്ക് ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്നു ഒരാൾ സ്പീച്ച് ചെയ്യുന്ന സമയത്ത് ഒരു സ്പീക്കറുടെ ജ്ഞാനം അത് എൻ്റെ അനുഭവമായിക്കൊണ്ട് സ്വന്തം ശക്തിയെ പ്രാക്ടിക്കൽ ആക്കിയ നോളജാണ് കൊടുക്കുന്നതെങ്കിൽ ആ ജ്ഞാനം കേൾക്കുന്നവർക്ക് ചെയ്യാനും തോന്നും അവരുടെ കൂടെ കേൾക്കാനും നമ്മൾ ഇഷ്ടപ്പെടും ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ ഞാൻ നോക്കുന്നു പരിശ്രമിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ആർക്കും സ്വീകരിക്കാനും പറ്റാറില്ല അവരെ കേൾക്കാനും ആർക്കും താല്പര്യം തോന്നാറില്ല ഇങ്ങനെ ഏത് തലത്തിലെടുത്ത് നോക്കിയാലും ഡോക്ടർ ആവട്ടെ സ്പീക്കർ സ്പീക്കറാവട്ടെ വക്കീലാവട്ടെ എൻജിനീയർ ആവട്ടെ ഞാൻ ഇപ്പോഴും ഓർമ്മിച്ചു പോകും നമ്മുടെ കാലിക്കറ്റ് ബ്രഹ്മകുമാരി സെന്റർ ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങൾ ആർക്കിടെക്ടിനോട് സംസാരിക്കുമ്പോൾ വെറും ആറര സെന്റ് മാത്രമുള്ള ഭൂമിയിൽ നൂറാർക്കിരിക്കാനുള്ള ക്ലാസ്സുകൾ മെഡിറ്റേഷൻ റൂം തുടക്കക്കാർക്ക് ഇരിക്കാനുള്ളതായിട്ടുള്ള ബേസിക് കോഴ്സുകളുടെ റൂം ഞങ്ങളുടെ ബെഡ്റൂം ബ്രദേഴ്സിൻ്റെ റൂം എന്ത് പറയുമ്പോഴും എല്ലാം ഞങ്ങളോട് എസ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അത്ഭുതപ്പെട്ടു പോയി ഇത്രയും ചെറിയ സ്ഥലത്ത് ഇത്രയും ആളുകൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുമോ അതിൻ്റെ ഒരു സൈഡ് പോലും ഒഴിവാക്കാതെ ഫുൾ ഭൂമി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ വന്ന കോഴിക്കോട് സെൻ്റർ നിങ്ങൾക്ക് നേരിട്ട് കാണാം അതിപ്പോഴുള്ള ഒരു എക്സ്പീരിയൻസാണ് എൻ്റെ നമ്മുടെ ആർക്കിടെക്ടിൻ്റെ ഒരു എക്സ്പെർട്ടീസ് പ്രാഗൽഭ്യം അത് നമ്മളെ കൊണ്ട് ആറ് സെൻറ്റ് ഭൂമി ആണെന്നും ഈ ആർക്കിടെക്റ്റ് അല്ലാതെ വേറെ ആർക്കും നമുക്ക് വേണ്ട എന്ന് തോന്നിപ്പോയി അതിനു മുന്നേ പലരോടും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭൂമിയിൽ ഇങ്ങനെ ഒരു ആശ്രമം ഒരാറ് സെൻ്റിൽ ഒരു ആശ്രമം എന്ന് ചോദിച്ച പലരും ഞങ്ങളെടുത്തുണ്ടായി ഇത്രയും നീടാണെങ്കിൽ അത്രയും ഭൂമിയും വേണ്ടേ എന്ന് പറയുന്നവരുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം ഒരു ആർക്കിടെക്റ്റിൻ്റെ കോൺഫിഡൻസിൻ്റെ ആധാരം ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ജ്ഞാനം നമുക്കുള്ള അറിവുകൾ എത്ര പ്രായോഗികമാക്കി ലൈഫിൽ അത് കൊണ്ടുവന്നിട്ടുണ്ടോ അതിൻ്റെ ആധാരത്തിൽ നിങ്ങളുള്ള വരുന്നതായിട്ടുള്ള ശക്തിയാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് അതിനെ എത്ര ശതമാനം ഉണ്ടെന്ന് കണ്ട് ബാക്കി ശതമാനം നമുക്ക് ഡെവലപ്പ് ചെയ്ത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അതിനുള്ളത് തന്നെയാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ ടോപ്പിക്കിൻ്റെ ഉദ്ദേശവും ഇനി നമ്മുടെ ഉള്ളിൽ അഥവാ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവനവനു പരിശോധിക്കാനുള്ള സമയമാണ് എൻ്റെ ഉള്ളിൽ എത്ര ശതമാനം സെൽഫ് കോൺഫിഡൻസ് ഇപ്പോഴുണ്ട് അത് തിരിച്ചറിഞ്ഞാലാണല്ലോ നമുക്ക് മാറ്റാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ എത്തുന്ന സമയത്ത് ഞാൻ ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ ഉടനെ നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും വീഡിയോ പോസ് ചെയ്തുകൊണ്ട് അതിനുള്ള ഉത്തരം കണ്ടെത്തി യെസ് ഓർ നോ എഴുതിയതിന് ശേഷം വേണം കടന്നു പോവാനായിട്ട് നമുക്ക് മുപ്പതിൽ ഫുൾ മാർക്ക് ഇട്ടേക്കാം ഞാൻ മൂന്ന് ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് എൻ്റെ ഉള്ളിൽ എന്നോടുള്ളതായിരിക്കുന്ന ഉണ്ടോ അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം എൻ്റെ ഉള്ളിൽ എനിക്ക് എന്നോട് പൂർണ്ണമായിരിക്കുന്ന ഉണ്ടോ അതെങ്ങനെ മനസ്സിലാക്കും എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് ചിന്തിച്ചു നോക്കാം നമുക്ക് ഒരാൾ എന്നോട് എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് അഥവാ ഒരു പ്ലാനുമായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു പുതിയ ബിസിനസ് ആരംഭിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഞാനൊരു പുതിയതായിട്ടുള്ള ഒരു ഒഡീഷന് വേണ്ടി പങ്കെടുക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നു ഒരു ഡ്രാമയിൽ എനിക്ക് റോൾ കിട്ടിയിരിക്കുന്നു ഞാൻ ആക്ട് ചെയ്യാൻ വേണ്ടി പോകാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഈ ഒരു സ്ഥലത്ത് നിങ്ങളുടെ ലൈഫിലെ ആംബീഷൻ്റെ കാര്യം എന്താണോ അതിനവിടെ എഴുതിട്ടുണ്ടായിരിക്കണം ആ കാര്യവുമായിട്ട് നമ്മൾ മുന്നോട്ട് കാൽ വെക്കുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കുന്ന പറയുന്ന ഫാമിലി ആവാം ഫ്രണ്ട്സ് ആവാം ഇപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിലെ കൊളീഗ്സ് ആവാം അല്ലെങ്കിൽ നാട്ടുകാരിൽ ആരെങ്കിലും ആയിരിക്കാം ഏതെങ്കിലുമൊക്കെ ആളുകൾ ഈ തോന്നുന്നു നിന്നെ കൊണ്ട് നടക്കില്ല എന്തിനാ ഇങ്ങനെയൊക്കെ പുറപ്പെടുന്നു ചോദിക്കാനുണ്ടായിരിക്കും ശരിയല്ലേ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല പത്താള് ചോദിച്ചാലും അവരോടൊക്കെ തന്നെ ഇത് എനിക്ക് ചേരുന്നതാണ് ഇത് ഞാൻ ചെയ്യും ഇങ്ങനെ ഞാൻ ചെയ്ത് കാണിക്കും എന്ന് പറയാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടോ അതോ ഇവരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അപ്പൊ എൻ്റെ തീരുമാനം തെറ്റായിരിക്കോ എനിക്ക് അങ്ങനെയൊക്കെ പറ്റുമോ എന്ന് നിങ്ങൾക്ക് സംശയം വരുന്നുണ്ടോ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം സംശയം വരുന്നുണ്ട് എങ്കിൽ പത്ത് മാർക്ക് കട്ടാണ് സംശയം വരുന്നില്ല എങ്കിൽ പത്ത് മാർക്ക് നിങ്ങൾക്കുള്ളതാണ് ചിലപ്പോൾക്ക് ഒന്ന് രണ്ട് പേരൊക്കെ പറയണമെങ്കിൽ ഒന്നും എനിക്ക് കുഴപ്പമില്ല അതല്ല എല്ലാവരും അങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ പതറിപ്പോവും എന്നൊക്കെയാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ അതിനനുസരിച്ച് ശതമാനം നിങ്ങൾ ചേർത്തോളൂ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആ ഒരു കാര്യം ചെയ്യാനുള്ളതായിട്ടുള്ള റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ടോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കാരണം ആ കാര്യം ചെയ്യാൻ താല്പര്യമുള്ള ഒരു ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ആ നൂറാൾക്കാരിൽ ആ കാര്യം ചെയ്യാനുള്ള റിസ്ക് എടുക്കേണ്ടി വരുമ്പോൾ അതിന് എസ് എന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ അഞ്ച് അഞ്ചാൾക്കാരെ കാണാറുള്ളൂ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് സിംഗർ ആവാനൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഡാൻസർ ആവാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ക്യാമറമാൻ ആവാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ പക്ഷേടെ ചേരെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ചേർക്കുന്നതാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ അത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല അതല്ല എനിക്ക് ഒരു പക്ഷേ എനിക്കറിയാം ഇന്നത്തെ ലോകത്ത് ഇത്രയും അധികം സിംഗേഴ്സിൻ്റെ ലോകം അവിടെ ഒരു പാട്ടുകാരിയായിട്ടൊന്നും മുന്നോട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല പക്ഷേ നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിലൂടെ ഞാനത് നേടിയെടുത്തിരിക്കും എന്നാണ് നിങ്ങളുടെ പക്ഷേടെ കൂടെ ചേർക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ നല്ലതാണ് എന്നർത്ഥം അതിൻ്റെ അതനുസരിച്ചാണ് നമ്മുടെ കോൺഫിഡൻസിൻ്റെ രണ്ടാമത്തെ മാർക്ക് ഇതിലും നിങ്ങൾക്ക് ഉറച്ച നിലപാടാണ് എങ്കിൽ ഫുൾ പത്ത് മാർക്ക് ഇട്ടോളൂ ശതമാനം വ്യത്യാസം ഉണ്ടെങ്കിൽ മാർക്ക് തീർച്ചയായിട്ടും കുറയ്ക്കണം നിങ്ങൾക്ക് എത്ര ശതമാനം അതിന് വേണ്ട റിസ്ക് എടുക്കാൻ പറ്റും ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം അല്ല ലൈഫിൽ ഞാൻ അത് അച്ചീവ് ചെയ്യും വരെ എന്നാണോ എങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് അവിടെ ഫുൾ മാർക്ക് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ശതമാനം ഇട്ടേക്കണം ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമൊക്കെ നീ കുഴപ്പമില്ല ഞാൻ ശ്രമിക്കും പക്ഷേ നിരന്തരം എനിക്ക് ഫെയിലിയർ വേണ്ടി വന്ന ഞാൻ എന്ത് ചെയ്യും എന്നാണ് നിങ്ങളുടെ ചിന്ത എങ്കിൽ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം നമ്മളൊക്കെ ഇന്ന് നിങ്ങൾ ഈ പ്രോഗ്രാം കാണുമ്പോൾ ചുറ്റും വെച്ചതായിരിക്കുന്ന ഈ ലൈറ്റുകൾ ഈ രാത്രിയെ പകരാക്കി മാറ്റുന്ന പ്രകാശപൂരം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന തോമസ് എഡീസണ് മാത്രം നിങ്ങൾ നോക്കി വെക്കൂ അദ്ദേഹത്തിന്റെ ആയിരക്കണക്കിന് തവണ തോറ്റുട്ടും നിരന്തരമായ പരിശ്രമം അറുപതാമത്തെയോ എഴുപതാമത്തെയോ വയസ്സിൽ ഞാൻ എക്കുറായിട്ട് ഓർക്കുന്നില്ല അറുപതോ എഴുപതോ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആ എല്ലാ കണ്ടുപിടുത്തങ്ങളും ഒന്നിച്ച് കത്തിപ്പോകുമ്പോൾ ആ തീ ആളുന്നത് നോക്കിയിട്ട് ഹായ് എന്ത് രസമായിട്ടാണ് തീ കത്തുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ മകൻ പറയുന്നു അടുത്ത് എന്താ ഈ പറയുന്നത് ഇതുവരെയുള്ള നമ്മുടെ എല്ലാ എഫേർട്സും കത്തിപ്പോവാണ് എന്ത് ചെയ്യാം നമുക്കെന്ന് അപ്പം പറയണം മോനെ നമ്മുടെ എഫേർട്ട്സാണ് പോകുന്നുള്ളൂ അതിനൊപ്പം തന്നെ നമ്മുടെ തോൽവികളും കത്തിപ്പോയിരിക്കുന്നു ഇനി നാളെ മുതൽ നമുക്ക് പുതിയതായിട്ട് തുടങ്ങാമല്ലോ എന്ന് പറയുന്ന മനോവിചാരം ആ വിചാരത്തിനെ പറയും നമ്മൾ നൂറ് ശതമാനം സെൽഫ് കോൺഫിഡൻസ് പത്ത് മാർക്കും എത്ര തവണ തോറ്റാലും ഒരു കുഴപ്പമില്ല ഞാൻ പരിശ്രമിച്ചിരിക്കും പഠിച്ചിരിക്കും പിന്നെയും പിന്നെയും നേടിയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് റിസ്ക് ഇല്ലാതെ ഒരാളും ഈ ലോകത്തൊന്നും നേടിയിട്ടില്ല ഒരേ കാര്യം മാത്രം നമുക്ക് സ്മാർട്ട് വേ ഇതിനുള്ളിൽ എന്താണ് സ്മാർട്ട് വേ എന്നായിരിക്കും പണിയെടുക്കാതെ കാര്യങ്ങൾ ചെയ്യാതെ ചാടിക്കിടക്കാന്നൊന്നുമല്ല സ്മാർട്ട് വേ പലരും എന്നോട് പറയാറുണ്ട് സ്മാർട്ട് വിസസ് ഹാർഡ് എന്നൊക്കെ പറയാറുണ്ട് പല ആളുകളും കൊടുക്കുന്ന ഡെഫിനേഷൻ ഞാൻ കേൾക്കാറുമുണ്ട് സ്മാർട്ട് ാണ് സിസ്റ്റം വേണ്ടത് ഹാർഡ് വർക്ക് അല്ലാന്ന് പക്ഷേ ഈ ഹാർഡ് വർക്ക് എന്ന് അർത്ഥം എന്താണ് സ്മാർട്ട് വർക്ക് എന്ന് അർത്ഥം എന്താണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം വർക്ക് എന്ന് വെച്ചാൽ അർത്ഥം മൈൻഡും നമ്മുടെ വേർഡ്സും ചിന്തയും വാക്കും കർമ്മവും ഒന്നിപ്പിക്കുക എന്നർത്ഥം ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ ഞാൻ ഫുൾ കമ്മിറ്റഡ് ഫുൾ പ്രസന്റ് ആയിരിക്കണം ഹോൾ ഹാർട്ടഡ്ലി ഫുൾ പ്രസന്റ് ആയിരിക്കണം പറ്റൂ ഇല്ല എന്നുള്ള സംശയം അവിടെ ഇല്ല അത് എത്ര തവണ പരിശ്രമിക്കേണ്ടി വരും എന്ന ചോദ്യം അവിടെ ഇല്ല ഞാൻ ഒറ്റയ്ക്കാണോ പരിശ്രമിക്കേണ്ടതെന്നില്ല സോഴ്സസ് എന്നൊരു എനിക്ക് എന്തും കണ്ടെത്തി എവിടെ വരെയും പരിശ്രമിച്ച് ഞാനത് നേടിയെടുക്കും എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ യെസ് യു ഹാവ് ടെൻ മാർക്സ് പക്ക അതല്ല എങ്കിൽ അയ്യോ ഇത് കേൾക്കുമ്പോ തന്നെ എനിക്ക് എങ്ങനെയൊക്കെ പറ്റുക എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അയ്യോ ഇതൊന്നും എന്നെ കൊണ്ട് നടക്കില്ല ഇഷ്ടമൊക്കെ എനിക്കുണ്ട് പക്ഷേ രാവിലെ എണിക്കാൻ പറ്റില്ല ഇഷ്ടമൊക്കെ എനിക്കുണ്ട് പക്ഷേ എൻ്റെ ഉറക്കം ത്യജിക്കാൻ പറ്റില്ല ഇഷ്ടമൊക്കെ എനിക്കുണ്ട് എൻ്റെ ഈ സുഖം ത്യജിക്കാൻ പറ്റില്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ അവിടെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല എന്ന് വേണം നമുക്ക് പറയാം അല്ലേ വളരെ വളരെ അർത്ഥം ഇനി അടുത്ത ചോദ്യം നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ മിസ്റ്റേക്സ് എല്ലാവർക്കും ഉണ്ടാകും ഞാൻ എപ്പോഴും പറയാറുണ്ട് തെറ്റ് തെറ്റുപറ്റുന്നവര് മനുഷ്യന്മാരെ ക്ഷമിക്കുന്നവർ ദൈവങ്ങളെന്നാണ് മനുഷ്യന്മാരാണ് തെറ്റുപറ്റാം പക്ഷേ നിരന്തരം തെറ്റാവർത്തിച്ചു കൊണ്ടിരിക്കുന്നതല്ല തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അതിൽ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് അതിൻ്റെ ഊർജത്തെ ആവാഹിച്ചുകൊണ്ട് ലെസൺ പഠിച്ചുകൊണ്ട് പുതിയ ഒരു തുടക്കം വീണ്ടും വീണ്ടും പരീക്ഷിച്ച് ലക്ഷ്യത്തിലെത്തുന്നത് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയത്തിൽ കയറിപ്പോയൊരു സ്പീച്ചാണ് നരേന്ദ്രമോദി നമ്മുടെ നരേന്ദ്രമോദി ചന്ദ്രയാൻ ടു ലോഞ്ചിങ് സമയത്ത് അത് ഫെയിലിയർ ആയപ്പോൾ അദ്ദേഹം നടത്തിയ ഒരു നടത്തിയൊരു സ്പീച്ചുണ്ട് കഴിയുമെങ്കിൽ നിങ്ങളെല്ലാവരും ആ സ്പീച്ച് കണ്ടു നോക്കണം ശാസ്ത്രം എന്നത് പരീക്ഷിക്കലും അതിന് റിസൾട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ നിർത്തലല്ല വീണ്ടും പരീക്ഷണം തുടരലാണ് പരീക്ഷിക്കുന്നത് തെറ്റിയേക്കാം ശരിയായേക്കാം വീണ്ടും നിരന്തരമായി പരീക്ഷിക്കാം ഇതാണ് ശാസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഫെയിലിയറിൽ നിന്നുള്ളതായിരിക്കുന്ന പുതിയ ഊർജ്ജത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും നിങ്ങൾ മുന്നോട്ട് വരണം നിങ്ങളുടെ കൂടെ ഞങ്ങൾ എല്ലാ ഭാരതീയരുണ്ട് എന്ന് ഐക്യം പ്രഖ്യാപിച്ച നമ്മുടെ പി എമ്മിൻ്റെ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ തറച്ചുപോയതാണ് എനിക്ക് ഇത് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട എനിക്ക് രാഷ്ട്രീയമില്ല ജാതിയില്ല വർഗമില്ല വർണ്ണമില്ല ദേശമില്ല ഭാഷയില്ല ഈ ലോകം എൻ്റെ തറവാടെന്ന് ഞാൻ മാനിക്കുന്ന ആളാണ് ഈ ലോകത്തിൻ്റെ ഏത് മൂലക്കിൽ കൊണ്ടും തൻ്റെ ഉള്ളിൽ നന്മയുടെ വിത്ത് വെതക്കുകയും വളർത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തികളോടൊക്കെ എനിക്ക് ആദരവ് അവരുടെ മുന്നിൽ ഞാൻ പ്രണമിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ആരാധ്യനായിരിക്കുന്ന എന്ന് തന്നെ ഞാൻ വാക്ക് ഉപയോഗിക്കും പി എമ്മിൻ്റെ സ്പീച്ച് ഞാൻ കേട്ടിരുന്നു എനിക്ക് ആയി തോന്നി കഴിയുമെങ്കിൽ നിങ്ങളും അത് കേട്ടു നോക്കണം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ഹൃദയം സന്തോഷം കൊണ്ട് പതിഞ്ഞു പൊന്തിയിരിക്കാം അതിൻ്റെ പേര് സെൽഫ് കോൺഫിഡൻസ് എന്താണെന്നറിയോ തോൽക്കുമ്പോൾ തോൽവിയിൽ കരഞ്ഞിരിക്കുന്നവരല്ല തോൽവിയിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് തെറ്റിന് യെസ് തോറ്റേക്കാം അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് തുടങ്ങി അതൊരു ഫെയിലിയറായി പൈസ ഒരു പക്ഷേ ഒരു ലക്ഷം രണ്ട് ലക്ഷം പോയിട്ടുണ്ടായിരിക്കും ആ ഒരു ലക്ഷം പോവാതെ ഒരിക്കലും കാൽ വയ്ക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ ഒന്ന് ചിന്തിച്ചു നോക്കി ഒരു സ്റ്റെപ്പിൽ നിന്ന് നിങ്ങൾക്ക് പതിനെട്ട് പടിയുള്ള ഒരു മേലെ കയറണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് വന്ന് കാലെടുത്തിട്ട് അടുത്ത സ്റ്റെപ്പിൽ വെക്കണം ഈ സ്റ്റെപ്പിൽ ആ സ്റ്റെപ്പിലും ഒന്നിച്ച് നിന്നിട്ട് നിങ്ങൾക്ക് ഒരിക്കലും അടുത്ത സ്റ്റെപ്പിലേക്ക് കയറി പോകാൻ കഴിയില്ല ഒന്നിൽ നിന്ന് കാലെടുത്ത് അടുത്തലേക്ക് വെക്കണം ഇതിൽ നിന്ന് കാലെടുത്ത് അടുത്തി വെക്കണം അങ്ങനെ നമ്മൾ മുന്നോട്ട് കയറി പോയാൽ മാത്രമാണ് ലക്ഷ്യത്തിലെത്തിച്ചേരുള്ളൂ ജീവിതത്തിലും മുന്നോട്ടുള്ള യാത്രയിൽ ഒരു സ്റ്റെപ്പ് വെച്ച് നോക്കുകയെന്ന് ചിലർത്ഥം ലൈഫിൽ ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക ബിസിനസ് ആവാം അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും പ്രോഗ്രാമിൻ്റെ പ്രസൻറ്റേഷൻ ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ മേതെങ്കിലും ഭാഷ ഉപയോഗിക്കലാവാം എന്തുമായിക്കോട്ടെ നമ്മൾ തിരഞ്ഞെടുത്തതായിരിക്കുന്ന നമ്മുടെ ഫീൽഡിൽ കാലി വെച്ച് നോക്കുമ്പോൾ തോൽക്കുമ്പോൾ ആ തോൽവിയിനെ കാരണം കണ്ടെത്തി ഒഴിവാക്കരുത് ആ കാരണം കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു ഈ കാരണം കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു അവരുടെ സപ്പോർട്ട് കുറവായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടായത് ആ സമയത്ത് ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടായി ണ്ടായത് ഈ കാരണം കണ്ടെത്തലാണ് നമ്മുടെ ഏറ്റവും വലിയ തോൽവി എൻ്റെ തെറ്റിനെ സ്വീകരിക്കാൻ എനിക്ക് മനസ്സില്ലാത്തതിൻ്റെ പ്രൂഫാണ് ഇത് പറയുന്നത് അതുകൊണ്ട് തെറ്റ് സംഭവിച്ചുവെങ്കിൽ യെസ് ഇതെൻ്റെ തെറ്റാണ് തീർച്ചയായിട്ടും എൻ്റെ കയ്യിൽ നിന്ന് തെറ്റുപറ്റി അഥവാ ഞാൻ തോറ്റു ഞാൻ വീണ്ടും വീണ്ടും പരിശ്രമിക്കുകയും പഠിക്കുകയും ഞാൻ അതിൻ്റെ പൂർണ്ണതയിലെത്തേൺ ചെയ്യും എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമെങ്കിൽ അവിടെ നിങ്ങളുടെ കോൺഫിഡൻസ് മുപ്പത് മാർക്ക് ഫുൾ എന്ന് പറയാം പൂർണ്ണമായും അല്ല എന്നാലും ഇപ്പോഴുള്ള ലെവലിൽ നിങ്ങൾ നല്ല ഹൈ ലെവൽ കോൺഫിഡൻസ് ഇപ്പം നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നർത്ഥം അതല്ല നേരെ തിരിച്ചാണെങ്കിൽ ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ആളാണ് സാമ്പത്തികമായ ഒരുപാട് പ്രതിസന്ധികളെ ഞാൻ കണ്ടിട്ടുള്ളൂ അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെയൊക്കെ മറന്ന് ചിന്തിക്കാൻ സാധിക്കും ഇത്രയ്ക്കൊക്കെ മാത്രമേ എനിക്ക് സാമ്പത്തികമായ സപ്പോർട്ട് കിട്ടാനുള്ളൂ പിന്നെ വലിയൊരു ഡ്രീം കണ്ട് മുന്നോട്ട് പോകാൻ എന്നെക്കൊണ്ട് സാധിക്കുമോ എൻ്റെ ക്ലാസ്സിൽ ടീച്ചർമാർ അങ്ങനെ പഠിപ്പിക്കും ഞാൻ ഒരു സാധാരണ സ്കൂളല്ലേ സ്കോർ എനിക്ക് എങ്ങനെയാ നേടാൻ പറ്റുക അന്നത്തെ ദിവസം പരീക്ഷയുടെ ദിവസം തലവേദനയായിരുന്നു പിന്നെ എനിക്ക് എങ്ങനെയാ നന്നായി പ്രസന്റ് ചെയ്യാൻ പറ്റുക അതിന് ഇൻ്റർവ്യൂ ദിവസം നോക്കി എനിക്ക് കോൾഡ് വന്നു പിന്നെ ഞാൻ എങ്ങനെയാ നല്ലൊരു പെർഫോമൻസ് കൊടുക്കുക ഇങ്ങനെ ജീവിതത്തിലെ ഏത് കാര്യത്തിനും കാരണം നിങ്ങൾ കണ്ടെത്തുന്നുവെങ്കിൽ അതിനർത്ഥം അവിടെ കോൺഫിഡൻസ് കുറവാണ് അതുകൊണ്ട് കോൺഫിഡൻസ് ലെവലില് യാതൊരു കുറവും വരുത്താതെ മുന്നോട്ട് പോയേ പറ്റൂ ഇതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാം എൻ്റെ ഉള്ളിൽ എത്ര കോൺഫിഡൻസ് ഉണ്ട് എന്ന് ഇനി ഇവിടെ നിർത്തുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ഒരു ഡോക്ടറെ അടുത്ത് പോയി റിപ്പോർട്ട് നോക്കി ഡോക്ടർ പറഞ്ഞു ആ ഇന്ന രോഗമൊക്കെ നിങ്ങൾക്കുണ്ട് എന്ന് ദാതിര്യത്തി എളിഞ്ഞിരിക്കുന്നു ഇനി നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞാൽ അവരമ്മ ഡോക്ടറിന്ന് വിളിക്കാറില്ല ഈ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം ഇവിടെ നിർത്താനല്ല ഇനി ഏത് സ്റ്റെപ്പ് നമുക്ക് ഇനി മുന്നോട്ട് വെക്കണം നമ്മളുള്ളതായിട്ടുള്ള ആ ഒരു കോൺഫിഡൻസ് ലെവലിനെ വർദ്ധിപ്പിച്ചെടുക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിന് ഒന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മളെ നമ്മൾ നമ്മളറിയുക നോ ദൈസൽഫ് എന്ന് മഹാത്മാക്കൾ പറഞ്ഞ കാര്യം ഞാൻ ഓർത്ത് പോവുകയാണ് എന്താ നമ്മൾ നമ്മളെക്കുറിച്ച് അറിയേണ്ടത് നമ്മളെക്കുറിച്ച് അറിയുമ്പോൾ എൻ്റെ ശക്തികൾ എന്ത് എന്നുള്ള കാര്യം അറിയണം നിങ്ങൾക്കറിയോ നമ്മളെല്ലാവരും ഒരു ഫാക്ടറിയുടെ ഓണറാണ് ഏത് ഫാക്ടറിയുടെ ബ്രെയിൻ ഫാക്ടറിയുടെ ലോകത്ത് പല കമ്പ്യൂട്ടറും കൂട്ടിച്ചേർത്താനുള്ളതായിരിക്കുന്ന അത്രയും പവറുള്ളതായിരിക്കുന്ന ഒരു വലിയ ഫാക്ടറി നമുക്ക് ഉണ്ട് ആ ഫാക്ടറിയിൽ രണ്ട് മാനേജർമാരുണ്ട് ഒരാൾ ഹാപ്പി മാനേജറും ഒരാൾ സാഡ് മാനേജറും ഏത് മാനേജർക്കാണോ നിരന്തരമായി ഡ്യൂട്ടി കൊടുക്കുന്നത് അയാള് ആ ഫാക്ടറിയുടെ മൊത്തം അധികാരിയായിട്ട് മാറും അതുകൊണ്ട് ഏത് ഫാക്ടറിയിലാണോ നമ്മുടെ പ്രൊഡക്ഷൻ വേണ്ടത് എന്ന കാര്യം നിശ്ചയിച്ചേ പറ്റൂ അതിനു മുന്നേ ഒരു കാര്യം കൂടി നിങ്ങൾ ഈ ഫാക്ടറിയുടെ ഓണറൊക്കെ തന്നെയാണ് പക്ഷേ ഒരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ ഒരു ഫാക്ടറി നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ട് ഉദാഹരണം ഒരു ചപ്പൽ ഫാക്ടറി ആ ചപ്പൽ ഫാക്ടറിനുള്ളിൽ പ്രൊഡക്ഷനിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വേസ്റ്റ് പ്രൊഡക്ഷൻസും അഞ്ച് ശതമാനം ബെസ്റ്റ് പ്രൊഡക്ഷൻസും അങ്ങനെ ഒരു ഫാക്ടറി നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഫാക്ടറി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുമോ അവിടെ സ്റ്റാഫിന് സാലറി കൊടുത്ത് അതിനെ മെയിൻ്റെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവോ അതോ ആ ഫാക്ടറി ക്ലോസ് ചെയ്യുമോ എനിക്കറിയാം തീർച്ചയായിട്ടും നിങ്ങളുടെ ഉത്തരം ഒന്നേ ഉണ്ടായിരിക്കുള്ളൂ അത് ഞാൻ ക്ലോസ് ചെയ്തിരിക്കും എന്ന് തന്നെയാണ് എങ്കിൽ ഒന്നുകൂടെ ഞാൻ പറയുകയാണ് ഈ ഫാക്ടറി ക്ലോസ് ചെയ്യാതെ നിവൃത്തിയില്ലല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് യൂസ് ചെയ്യുന്ന മാനേജറുടെ ക്വാളിറ്റി അനുസരിച്ച് ആ ഫാക്ടറിനെ നമുക്ക് പ്രൊഡക്ഷൻ്റെ ക്വാളിറ്റി കൂട്ടാനായിട്ട് സാധിക്കും രണ്ട് മാനേജേഴ്സ് ഹാപ്പി ആൻഡ് സാഡ് ഹാപ്പി മാനേജർ എന്ന് പേരിടാം ഒരാളെ സാഡ് മാനേജർ എന്ന് നമുക്ക് മറ്റാളെയും പേരിടാം എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടുള്ള തോട്ടിൻ്റെ ആധാരത്തിലാണ് ഹാപ്പി മാനേജർ ആക്റ്റീവ് ആവണോ സാഡ് മാനേജർ ആക്റ്റീവ് ആവണോ എന്നുള്ള കാര്യം നിശ്ചയിക്കുന്നത് ഒരു ഉദാഹരണം പറയുകയാണ് നല്ല മഴയുള്ള ദിവസമാണ് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്തു പോയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇന്ന് മീറ്റിംഗ് നമുക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് ആ മീറ്റിങ്ങിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാം അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ഉണ്ടാവും പക്ഷേ തോട്ട് ക്രിയേറ്റ് ചെയ്യാണ് നല്ല മഴ നല്ല തണുപ്പ് ഈ മഴയിലാണെങ്കിൽ ബൈക്കിലാണ് പോകേണ്ടത് കാറില്ല ഇനി കോട്ടിനാണെങ്കിൽ അവരുടെ കോട്ട വന്നിട്ടുണ്ട് അവിടെ എത്തുമ്പോഴത്തേക്കും നനയും കുറച്ചൊക്കെ നനഞ്ഞിട്ട് ആ എ സീലുള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ തണുപ്പ് സഹിക്കാനാവില്ല വൈകുന്നേരം ആവുമ്പോഴത്തേക്കും വല്ല പനി വന്നാലോ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നല്ല മഴ പോണോ വേണ്ടേ എന്ന ചിന്ത വന്നാൽ അതെനിക്കൊന്നും പറ്റില്ല എനിക്ക് പഠിച്ചേ പറ്റൂ ഈ മഴയൊക്കെ ആർക്ക് നോക്കാൻ എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ ഹാപ്പി മാനേജർ ആക്റ്റീവായവായി ഉടനെ നിങ്ങൾ പുറത്തിറങ്ങാൻ നോക്കുമ്പോൾ ചിലപ്പോൾ വൈഫ് പറയും അല്ലെങ്കിൽ അമ്മ പറയും പെങ്ങൾ പറയും ആരെങ്കിലുമൊക്കെ പറയും എന്താ മഴ ഇന്ന് പോണത് അത്യാവശ്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ഹാപ്പി മാനേജർ ആക്റ്റീവായിട്ടുള്ള ആൾ പറയും അയ്യോ ഓഫീഷ്യൽ മീറ്റിംഗ് അല്ലേ അതിൽ നോക്കി മഴ പറഞ്ഞ് മാറിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും സാഡ് മാനേജറാണ് ആക്റ്റീവ് ആയതെങ്കിൽ ഓ നല്ല മഴയാ പോയാൽ തണുക്കില്ലേ അങ്ങനെ പ്രശ്നം വന്നാലോ എന്നൊക്കെ ചിന്തിച്ച സാഡ് മാനേജർ ആണെങ്കിൽ അന്നത്തെ ദിവസം ആ പോണോ പോണ്ടേ പോയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് ഇറങ്ങുക ആദ്യത്തെ ആൾ എന്താ മഴ അത്യാവശ്യമാണോ എന്ന് ചോദിച്ചാൽ അത് ശരിയല്ലേ അവരും കൂടെ പറഞ്ഞു സപ്പോർട്ട് എടുത്തു ഓടി വന്നു റൂമിലിരുന്ന് ഇന്നെന്തായാലും ലീവ് എന്ന് ഇതുപോലെ ഏതൊരു കാര്യത്തിലും ഹാപ്പി മാനേജറെ ആക്റ്റീവ് ആക്കുകയാണെങ്കിൽ പതുക്കെ 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 കാരണങ്ങൾ എന്തെന്ന് എനിക്കറിയില്ല എനിക്ക് നിവാരണങ്ങളെ അറിയുന്നതായിട്ടുള്ള സൊല്യൂഷൻ സീക്കിംഗ് മൈൻഡ് നമ്മൾ മുന്നൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നില്ലേ സൊല്യൂഷൻ സീക്കിംഗ് മൈൻഡ് നിങ്ങൾക്ക് ആക്റ്റീവ് ആക്കാൻ സാധിക്കും അതല്ല സാഡ് മാനേജറാണ് ആക്റ്റീവ് ആവുന്നതെങ്കിൽ അയാളെ ആക്റ്റീവ് ആക്കാനും മാനേജ് ചെയ്യാനും വിടുകയാണെങ്കിൽ പതുക്കെ 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 എല്ലാ കാര്യങ്ങളിൽ നിന്നും വിഡ്രോ സിംഡം ഉള്ളതായിട്ടുള്ള ഒരാളായിട്ട് നിങ്ങൾ മാറുകയും ചെയ്യും അതുകൊണ്ട് ഈ ഫാക്ടറിയെക്കുറിച്ച് പഠിച്ച് അമ്പതായിരം പ്രൊഡക്ഷൻസ് ആണ് മിനിമം ഈ ഫാക്ടറിയിൽ ഒരു ദിവസം ഉണ്ടാക്കുന്നത് നിങ്ങൾക്കറിയോ അമ്പതായിരം പ്രൊഡക്ഷൻസ് അമ്പത് ചപ്പൽസ് അല്ല അമ്പതായിരം പ്രൊഡക്ഷൻസ് മീൻ അമ്പതായിരം ആണ് ഈ മൈൻഡിനുള്ളിൽ നിന്ന് വരുന്നത് അതിൽ മജോറിറ്റി ഹാപ്പിസിങ് ആണെങ്കിൽ ജീവിതം തന്നെ ഹാപ്പി ആൻഡ് സക്സസ് മജോറിറ്റി സാഡ് മാനേജർ ആണെന്നുണ്ടെങ്കിൽ ജീവിതം തന്നെ ദുഃഖത്തിലേക്കും അഥവാ തോൽവിയിലേക്കും പരാജയത്തിലേക്കും പോവും അതുകൊണ്ട് ഒരിക്കലും ഇന്ന് ഈ നിമിഷം നമുക്കൊരു പ്രതിജ്ഞ ചെയ്യാം എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ എൻ്റെ സാഡ് മാനേജർ ആക്റ്റീവ് ആവാൻ വിടുന്ന പ്രശ്നമില്ല ഞാൻ എൻ്റെ ഹാപ്പി മാനേജർ ആക്റ്റീവ് ആയിരിക്കും എന്ത് കാര്യം ചെയ്യുമ്പോഴും വേറെയുണ്ട് ഒരുപാട് ഉദാഹരണം നമുക്ക് പറയാം ഒരാളൊരു പ്രോഗ്രാം സ്റ്റേജിൽ ചെയ്യാണ് അഥവാ ഹാപ്പി മാനേജർ ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാം കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് പറയും ഹാ വണ്ടർഫുൾ ആയിട്ടോ കൺഗ്രാജുലേഷൻ പറയും സാഡ് മാനേജർ ആണെങ്കിൽ പറഞ്ഞപ്പോൾ എന്താ വിചാരിക്കുക അപ്പം നമ്മൾ അങ്ങനെ പറയുമ്പോൾ അവരെ പ്രശംസിച്ചോ അതെങ്കിൽ പൊക്കി പറഞ്ഞു എന്ന് തോന്നുന്നു ഇങ്ങനെയൊക്കെ ഒരു നൂറ് കൂട്ടം ചോദ്യങ്ങൾ മനസ്സിനുള്ളിൽ കൊണ്ടുവന്നുകൊണ്ട് ആ ഒരു റിലേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് നിങ്ങളുടെ അവിടെ കട്ട് ചെയ്ത് കളയും ലൈഫിൽ ഏറ്റവും വലിയ അസെറ്റല്ലേ നമ്മുടെ റിലേഷൻസ് ഒരാളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ഒരു ബ്ലെസ്സിങ് അല്ലേ നമുക്ക് ആ എല്ലാ ചാൻസും കട്ട് ചെയ്ത് കളയും ഈ സാഡ് മാനേജർ ഒരാൾ ബസ്സിലിരുന്ന് യാത്ര ചെയ്ത് പോവുകയാണ് സാഡ് മാനേജറാണ് നിങ്ങളുടെ ആക്റ്റീവെങ്കിൽ അപ്പുറത്ത് നോക്കും അയാളോടെ കണ്ടപ്പം മിണ്ടണമെന്നൊക്കെ തോന്നു നോക്കിയിട്ടുണ്ട് എന്നാലും അങ്ങോട്ട് കയറി പറഞ്ഞയാൾക്ക് ശല്യമായി പോയാലോ ഉടനെ സാഡ് മാനേജർ ഉത്തരം പറയും അതെ അതെ മിണ്ടാതിരിക്കേ വെറുതെ അവനൻ്റെ കാര്യം നോക്കിയിരിക്കും ഇനിയിപ്പോൾ അയാളോട് സംസാരിച്ച് വേറെ പ്രശ്നമാണെങ്കിലോ വേറെ എങ്ങനെയോ നിങ്ങളൊന്ന് മുതലെടുത്താലോ നൂറ് കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ട് റിലേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് അവിടെ കട്ട് ചെയ്ത് കളയും സാഡ് മാനേജർ അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഈ ഫാക്ടറിയിൽ ഹാപ്പി മാനേജർ ആക്റ്റീവ് ആവാൻ വിടുക അഥവാ സാഡ് മാനേജർ ആക്റ്റീവായി വരുന്നുണ്ടെങ്കിൽ ഉടനെ പറഞ്ഞേക്ക് ഈ ഫാക്ടറിയിൽ നിനക്ക് ഡ്യൂട്ടിയില്ല നിന്നെ ഞാൻ പിരിച്ചു വിട്ടിരിക്കുന്നു സദാകാലത്തേക്ക് ഇവിടെ ഹാപ്പി മാനേജർ മാത്രം മതി എന്ന് ഓർഡർ കൊടുത്തേക്കണം നമ്മുടെ ഓർഡറാണ് മാനേജ് ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് പോസിറ്റീവ് പവർഫുൾ തോട്ട് ക്രിയേറ്റ് ചെയ്താൽ ഇവിടെ ഹാപ്പി മാനേജർ മാത്രമേ നിൽക്കുള്ളൂ എല്ലാം സക്സസ് ആയിരിക്കും ഡേ ബൈ ഡേ ഇമ്പ്രൂവ്മെന്റിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് ഒന്നാമത്തെ ഫാക്ടർ നമ്മുടെ ഉള്ളിലിരിക്കുന്നതായിട്ടുള്ള നമ്മുടെ ഫാക്ടറിയെ കുറിച്ച് മനസ്സിലാക്കി അതിൽ നല്ല മാനേജർ അഥവാ ഹാപ്പി മാനേജറെ മാത്രം ഭരിക്കാൻ വിട സാഡ് മാനേജറെ ഒഴിവാക്കിയേക്കാം അതുകൊണ്ട് നമ്മുടെ മനസ്സിനുള്ളിലെ തോട്ട്സിനെ അഥവാ സ്വന്തം ഫാക്ടറിയെ ഫുൾ പ്രൊഡക്റ്റീവാക്കി മാറ്റാൻ വേണ്ടി നമ്മുടെ തോട്ട്സിൻ്റെ ഓരോ തോട്ട്സിൻ്റെ ക്രിയേഷനിലും കെയർഫുൾ ആവാൻ പഠിച്ചാൽ അത് നമുക്കൊരു കൺട്രോളിങ് കൊണ്ടാൻ സാധിച്ചാൽ ഓൺലി ഹാപ്പി മാനേജർ ആക്റ്റീവ് ആകും അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഹാപ്പി മാനേജർ ആക്റ്റീവ് ആക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു പോയിന്റ് നിൽക്കുന്നു പറഞ്ഞു തരാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും അടുത്ത ആറ് പോയിന്റുകളുമായി നാളെ ദിവസം നാളെ നമ്മൾ വീണ്ടും കാണും അതുവരേക്ക് ഇന്നത്തെ പ്രാക്ടീസിന് വേണ്ടി ഒരു ചെറിയ മെഡിറ്റേഷൻ ശാന്തി ഇന്ന് നല്ലൊരു ദിവസം നിങ്ങൾ തീർച്ചയായും ചിലവഴിക്കാൻ പോവുകയാണ് നമ്മുടെ ആത്മവിശ്വാസത്തിൻ്റെ ശക്തിയാണ് ഈ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ശക്തി അതുകൊണ്ട് തന്നെ എത്ര കൂടുതൽ ആത്മവിശ്വാസമുണ്ടോ സെൽഫ് എസ്റ്റീം ഉണ്ടോ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടോ തന്നെയാണ് നമ്മുടെ വിജയത്തിൻ്റെ ആധാരമാകുന്നതും എന്നാൽ കോൺഫിഡൻസ് എപ്പോഴാണ് നമുക്കുണ്ടാകുന്നത് ആ സർവശക്തനായ ഭഗവാൻ എൻ്റെ എന്നറിയുമ്പോൾ ആ സർവശക്തിവാൻ്റെ സർവശക്തികളും എൻ്റെ സ്വന്തമാണെന്ന് മനസ്സിലാക്കുമ്പോൾ അതോരോന്നും നമ്മുടെ ഉള്ളിൽ അനുഭവം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മെഡിറ്റേഷൻ സെഷൻ ആരംഭിക്കാം നിങ്ങളിരിക്കുന്ന മുറിയിൽ ഓർക്കുമല്ലോ മൂന്ന് ദിവസമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു പുറമെത്തെ ശബ്ദമൊന്നും കേൾക്കാത്ത മെഡിറ്റേഷന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്ത നമ്മുടെ വീട്ടിലെ സ്ഥലം ആ മുറിയിലേക്ക് നിങ്ങൾ വരിക അവിടെ ഇരിക്കുക നമ്മുടെ കസേരയിലോ അല്ലെങ്കിൽ താഴെ ചമ്രം പടിഞ്ഞിരിക്കുന്ന അവസ്ഥയിലോ എന്തായാലും വെറും നിലത്തിരിക്കരുത് ഒരു കുഷിയണോ അല്ലെങ്കിൽ ഒരു ബെഡ്ഷീറ്റെങ്കിലും വിരിച്ചിട്ടുണ്ടായിരിക്കണം നട്ടില്ല നിവർന്ന് രണ്ട് കൈകളെയും ധ്യാനമുദ്രയിൽ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയെ ഒരു ബിന്ദുവിലേക്ക് ഏകാഗ്രമാക്കിക്കൊണ്ട് നടു നിവർന്നിരുന്നാലും പതിയെ പതിയെ ശ്രദ്ധയെ മറ്റെല്ലാ ഭാഗത്തു നിന്നും ഉൾവലിഞ്ഞുകൊണ്ട് മുറിയിലേക്ക് മാത്രം കാഗ്രമാക്കിയാലും ചില കൊച്ചു കൊച്ചു ശബ്ദങ്ങൾ കേൾക്കാം ക്ലോക്കിലെ സൂചിയുടെ ശബ്ദം അഥവാ മറ്റെന്തെല്ലാമോ ചെറിയ ചെറിയ ശബ്ദങ്ങൾ എന്നാൽ ഇവിടെ ഞാൻ എനിക്കൊപ്പം ഇരിക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ ശ്രദ്ധയെ മുറിയിൽ നിന്നും മാറ്റി എൻ്റെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരികയാണ് നന്നായി രണ്ട് മൂന്ന് തവണ ശ്വാസത്തെ വലിച്ചുവിട്ടാലും പതിയെ പതിയെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ രീതിയിൽ ഉള്ളിലേക്ക് വലിച്ചാലും ഉള്ളിൽ മൂന്ന് സെക്കൻഡ് സമയം ഒന്ന് രണ്ട് മൂന്ന് പതുക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പൂർണ്ണമായി ശ്വാസം പുറത്തേക്ക് വിട്ടാലും വീണ്ടും ഒരിക്കൽ കൂടി മനസ്സിൽ എണ്ണിക്കൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇരുതിയിൽ മൂന്ന് തവണ ശ്വാസത്തിന് ദീർഘശ്വാസം ചെയ്ത ശേഷം ശ്രദ്ധയെ പൂർണ്ണമായും ശ്വാസത്തിൻ്റെ ഗതിയിലേക്ക് കൊണ്ടുവന്നാലും എടുക്കുമ്പോൾ കൂൾ വൈബ്രേഷൻ ഫീൽ ചെയ്താലും ഇപ്പോൾ എൻ്റെ ശ്രദ്ധ പതിയെ പതിയെ ശ്വാസത്തിൽ നിന്ന് എൻ്റെ ബ്രൂ ഞാൻ കൊണ്ടുവരികയാണ് ഒരു ഒരു ചൈതന്യ നക്ഷത്രം പോലെ ഞാനെന്ന ആന്തരിക വ്യക്തിത്വം പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു വെള്ളി നക്ഷത്രം പോലെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ രൂപത്തെ ഞാൻ കാണുന്നു പരമ ചൈതന്യമായ പരമാത്മാ പരം ജ്യോതിയായി എൻ്റെ തലയ്ക്ക് മുകളിൽ പ്രത്യക്ഷനായിരിക്കുന്നു ഈശ്വരൻ പരമപിത പരമാത്മാ എൻ്റെ അച്ഛനാണ് സർവഗുണങ്ങളുടെ സാഗരമാണ് ഈശ്വരൻ ഞാൻ ആത്മാ ഗുണങ്ങളുടെ സ്വരൂപമാണ് സർവശക്തനായ ഈശ്വരൻ്റെ സന്താനമായ ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ് എൻ്റെ സങ്കല്പത്തിൻ്റെ ഭാഷയിലൂടെ ആ പരമ ചൈതന്യവുമായി ഞാൻ സംസാരിക്കുകയാണ് എൻ്റെ സമീപത്ത് വന്നതിനും തൻ്റെ സർവശക്തികളാലും ഗുണങ്ങളാലും എന്നെ അനുഗ്രഹിക്കുന്നതിനും ഹതികമമായി ഞാൻ നന്ദി പറയുന്നു പരം ജ്യോതിയിൽ നിന്നും വെള്ളി വെളിച്ചം പ്രകാശകിരണങ്ങളുടെ പ്രവാഹമായി എന്നിലേക്ക് ഒഴുകിയെത്തുകയാണ് എൻ്റെ സഹസ്രാര പത്മത്തിലൂടെ അകത്ത് പ്രവേശിച്ച് അജ്ഞാചക്രത്തിലിരിക്കുന്ന ചൈതന്യ നക്ഷത്രമായ എന്നിൽ നിറഞ്ഞ് എൻ്റെ ശരീരത്തിലെ ഓരോ കണങ്ങളിൽ പോലും വ്യാപിക്കുകയാണ് ഞാനീശ്വരൻ്റെ പുത്രൻ മാസ്റ്റർ സർവശക്തിവാനാണ് തൻ്റെ സർവഗുണങ്ങളെയും വരദാനമായി ഭഗവാൻ എനിക്ക് തന്നിരിക്കുന്നു തൻ്റെ സർവശക്തികളെയും ജന്മസിദ്ധ അധികാരമായി എനിക്ക് നൽകിയിരിക്കുന്നു ഞാൻ മാസ്റ്റർ സർവശക്തിവനാത്മാ എൻ്റെ ജീവിതത്തിലെ ഏതൊരു ലക്ഷ്യം നേടുന്നതിനുമുള്ള അതിയായ ഇച്ഛാശക്തി എൻ്റെ ഉള്ളിൽ തീവ്രമായി ജനിക്കുന്നു ഊർജമായി ഊർജപ്രവാഹമായി അതിനിൽ നിറയുകയാണ് എൻ്റെ ജീവിതത്തെ എന്റെ ഇച്ഛപ്രകാരമുള്ള ലക്ഷ്യത്തിലേക്ക് ഞാൻ തീർച്ചയായും നയിച്ചിരിക്കും ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ് ആ പരമചൈതന്യത്തിൽ നിന്ന് പ്രവാഹമായി ഒഴുകിവരുന്ന ആ വെള്ളി വെളിച്ചങ്ങളുടെ അനുഗ്രഹധാരയിൽ അനുഭവം ചെയ്തുകൊണ്ട് ആനന്ദിച്ചിരുന്നാലും തീർച്ചയായും ഇന്നത്തെ ദിവസം ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ് ഈശ്വരൻ എനിക്ക് ജന്മസിദ്ധ അധികാരമായി സർവശക്തികളും തന്നിരിക്കുന്നു ഈശ്വരനിൽ നിന്ന് വരദാനമായി എല്ലാ ഗുണങ്ങളും എന്നിൽ നിറഞ്ഞിരിക്കുന്നു ഈ ഒരു അഫർമേഷൻ ഇന്നത്തെ ദിവസം ചുരുങ്ങിയത് ഇരുപത്തൊന്ന് തവണയെങ്കിലും നിങ്ങൾ അനുഭവം ചെയ്യണം ഓം ശരി